ഓക്കെ, ഇങ്ങോട്ട് നോക്ക്, പൊക്കടി നോക്ക്, പൊക്കടി ഇങ്ങോട്ട് നോക്ക്, പൊക്കടി പൊക്കടി നോക്ക്, അമ്മേ കുക്കു എന്താ നോക്കു അത്? ഏ റോട്ട് വീലർ ഇത് എന്തൊക്കെ എന്റെ അടുത്തിരിക്കണ്? ഇതാ ഞാൻ ഉള്ളിൽ ആരാളുണ്ടാ? ഇന്നത്തെ കണ്ടന്റ് നോക്കൂ. ഇന്നത്തെ കണ്ടന്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നല്ലേ ഇന്ത്യയിലെ 23 ഡോഗ് ബ്രീഡ്സിനെ ബാൻ ചെയ്തു, അതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ ആരൊക്കെ ഔട്ടാണ്, ആരൊക്കെ ഔട്ടല്ല? നമ്മളെ വീരാച്ചി ഔട്ടായി. വീരാച്ചി ഔട്ടായോ? വീരാച്ചി ഏതാണ് ബ്രീഡ്? റോട്ട് വീലർ. റോട്ട് വീലർ ആണത് ഇരിക്കുന്നത്? റോട്ട് വീലർ എന്താ സൈലന്റ് മടി കയറി ഇരിക്കുന്നത്? അപ്പൊ ഇങ്ങനത്തെ ഡോഗിനെ എന്തിനാ ബാൻ ചെയ്യേണ്ട ആവശ്യം? അഗ്രസീവ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് ബാൻ ചെയ്തത്. അപ്പൊ 23 അഗ്രസീവ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് കൊറേ ഡോഗ്സിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഈ റോട്ട് വീലർ മാത്രല്ല, എല്ലാ ഡോഗ് ബ്രീഡ്സ് മാത്രല്ല, എല്ലാവർക്കും ഒരു അഗ്രഷൻ ഉണ്ടാവും. നമുക്ക് എല്ലാവരും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സും ആനിമൽ സോഷ്യൽ ആനിമൽ തന്നെയാണ്. അതൊക്കെ ഇത്ര സ്നേഹമുള്ള ഡോഗ്സിനെയാണ് ഇപ്പൊ ബാൻ ചെയ്തിട്ടുള്ളത്. ഇൻക്ലൂഡിങ് നമ്മള് ഹ്യൂമൻ ബീങ്സും ഒരു സോഷ്യൽ ആനിമൽസ് ആണ്. അപ്പൊ നമുക്കും അഗ്രഷൻ വരും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ വരയാൻ പറ്റുമോ? അതെ, നമ്മളിപ്പോ ജനിച്ചു ഒരു കൂട്ടിലിട്ട് വളർത്തി കഴിഞ്ഞാല് കൂട്ടിലിട്ട് വളർത്താന്നല്ല, ഇപ്പൊ ആൾക്കാർ ചെയ്യുന്നത് ആണ്. ഇപ്പൊ നമുക്ക് പോലും ഒരു റൂമില് കൊറേ ദിവസം ഇരുന്നിട്ട് പുറത്തു പോകുമ്പോ നമുക്കും ഒരു എക്സൈറ്റ്മെന്റ്, ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. പിന്നെ ഈ ഇപ്പൊ ലാബൊക്കെ എത്രയോ ലാബ് അഗ്രസീവ് ഉള്ള ലാബ്സ് ഉണ്ട്. ലാബാണല്ലേ ഇതിപ്പോ? ലാബാണ് ഇത്. റോട്ട് വീലർ, ഈ റോട്ട് വീലർ ഒക്കെ എന്ത്, നമ്മളെങ്ങനെ നമ്മുടെ ഡോഗിനെ വളർത്തണോ അതേപോലെ ഉണ്ടാവും നമ്മുടെ ഡോഗിന്റെ ക്യാരക്ടർ. അല്ലെ വിരാച്ചി, നമുക്ക് ഒരു 9 തരോ? ഒന്ന് കണ്ടോ, ഇത്രേ ഉള്ളു, ഇത്രേ ഉള്ളു റോട്ട് വീലർ. അല്ല കുക്കു, അപ്പോ ഇത് ബാൻ ചെയ്യാൻ എന്താ റീസൺ? റീസൺ അവര് പറഞ്ഞത് ഹ്യൂമൻസിന് ലൈഫ് ത്രെട്ട് ആണെന്ന്. ഇവരാ ഡോഗ്സ്? ഡോഗ്സ് മാത്രല്ല, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമൻസിന് ലൈഫ് ത്രെട്ട് ഉള്ളത്? സിഗരറ്റ് അടിക്കുന്നത് ലൈഫ് ത്രെട്ട്, ആൽക്കഹോള് ലൈഫ് ത്രെട്ട്. ഇതൊക്കെ എന്ത് ബാൻ ചെയ്യാണ്, ഡോഗ്സിന് മാത്രം ബാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയില്ല. ആക്ച്വലി ഇത്ര ലവബിൾ ആയിട്ടുള്ള ആനിമൽ വേറെ ഇല്ല. അപ്പൊ എത്രയോ ആൾക്കാര് ഇപ്പൊ മനുഷ്യന്മാരെന്നെ മർഡർ ചെയ്യണ്ട്, അപ്പൊ അവരൊക്കെ ബാൻ ചെയ്യണ്ടേ? ഈവൻ ചെറിയ കുട്ടികളെ റേപ്പിസ്റ്റ്, ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യുന്നു, ചെറിയ കുട്ടികളെ ജനിച്ച് വീഴുന്ന കുട്ടികളെ കൊണ്ടുപോയി കിണറ്റിലെടുക്കൊണ്ട് കളയുന്നു, റോട്ടിൽ കൊണ്ടേ കളയുന്നു. അപ്പൊ അതൊക്കെ അല്ലേ ബാൻ ചെയ്യേണ്ട ആദ്യം? അതൊക്കെ ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഹ്യൂമൻ, നമ്മൾ സോഷ്യൽ അനിമൽസ് എന്താ തെറ്റിയാണ് അതാണ് ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് മതി, അത് കഴിഞ്ഞിട്ട് മതി ഈ മിണ്ടാത്ത കുട്ടികളെ പാവങ്ങളെ. ഇതിനെ സപ്പോർട്ട് ആണോ അഗെയിൻസ്റ്റ് ആണോ? ഐ എം അഗെയിൻസ്റ്റ്. അഗെയിൻസ്റ്റ് പറഞ്ഞാ ഇപ്പൊ ഈ ലോ വന്നു കഴിഞ്ഞില്ലേ, വന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നവര്, അപ്പൊ എനിക്ക് ഐ ഡോണ്ട് സപ്പോർട്ട്. ഫസ്റ്റ് നമ്മള് ലോ വന്നോ വന്നില്ലേ? സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞാ ഇനി വീരനെ വീട്ടിൽ വെക്കാൻ പറ്റില്ല. വീട്ടില് വെക്കാൻ പറ്റില്ല. വീര നോക്ക്, വീര വീരാച്ചി നോക്ക്. ഇതിപ്പോ റോട്ട് വീലർ ആണ് ഇപ്പൊ നിന്റെ വീട്ടിലിരിക്കുന്നത്, ഇതിനെ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? വീട്ടിൽ വളർത്താൻ പറ്റും. അവര് പറഞ്ഞ ലോ എന്താന്ന് വെച്ചാൽ വീട്ടിൽ വളർത്താൻ പറ്റും, പക്ഷെ ഈ ഡോഗിനെ ഇനി ബ്രീഡ് ചെയ്യാൻ പാടില്ല, ഈ ഡോഗ്സിന്റെ കുട്ടികളെ ഇനി സെയിൽ ചെയ്യാൻ പാടില്ല, ഈ ഡോഗിനെ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഇനി ഫർദർ ഈ ഡോഗ് ഉണ്ടാവാൻ പാടില്ല, ഇപ്പൊ ഉള്ളത് മാത്രം സ്റ്റോപ്പ് ചെയ്യുക, അതാണ് അവര് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ലിവിങ് ബീയിങ്ങിന്റെ മേറ്റിംഗ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല. അനിമലിന്റെ റൈറ്റ്സ് ആണ്, എല്ലാ അനിമലിന്റെ റൈറ്റ്സ് ആണ് മീറ്റിംഗ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്ക് ആർക്കും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു നീ അങ്ങനെ ബ്രീഡിംഗ് കൺസെപ്റ്റ് നിന്റെ അടുത്ത് ഇല്ലല്ലേ? ഇപ്പൊ ബക്കാടി ആണെങ്കിലും ഇപ്പൊ എത്ര വയസ്സ്, 1.5 വയസ്സായില്ലേ? 1.5 വയസ്സായി. ലക്ഷിക്ക് 3 വയസ്സായി, ബക്കാടിക്ക് 1.5 വയസ്സായി. നമ്മൾ ഇതുവരെ ബ്രീഡിംഗ് കൊടുത്തിട്ടില്ല. ബ്രീഡിംഗിന്റെ കൺസെപ്റ്റ് ഉണ്ടോ ഇല്ലേ ഇപ്പൊ നമ്മുടെ അടുത്ത് ഉണ്ടോ ഇല്ലേ എന്നല്ല, പുറത്ത് ആൾക്കാര് ചെയ്യുന്നുണ്ടോ, പുറത്ത് വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ഇവര് അഗ്രസീവ് ആണ്. എത്രയോ ലാബ് കടിക്കുന്ന ലാബ് ഉണ്ട്, അപ്പൊ അവരെ ബാൻ ചെയ്യാൻ പറ്റുമോ? എത്രയോ ഹ്യൂമൻ ബീങ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ബാൻ ചെയ്യാൻ നോക്കാം. ഹ്യൂമൻസ് ആണ് അങ്ങനെയൊക്കെ, അതൊക്കെ ആദ്യം ക്ലിയർ ചെയ്തിട്ട് മതി മിണ്ടാത്ത അനിമൽസിന്റെ ബാൻ ചെയ്യാൻ നിക്കുന്നത്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഡോഗിനെ വളർത്തുന്നത്? ഇപ്പൊ റോട്ട് വീലർ ആവട്ടെ, കേൻകോർസ് ആവട്ടെ, ബുള്ളി ആവട്ടെ, ഏത് ഡോഗ് ആണെങ്കിൽ പോലും, ഷിസു കടിക്കുന്ന ഷിസുസ് ഉണ്ട്,
ഷിജു കടിക്കുന്നുണ്ട്, ലാബ് കടിക്കുന്നുണ്ട്, ബീഗിള് കടിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഏത് ഡോഗാന്നല്ല, നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഡോഗിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഡോഗ് ഇതാവുന്നത്. നിന്റെ റോട്ട്വീലർ എല്ലാവർക്കും ഫ്രണ്ട്ലി ആണ്? എല്ലാ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാരും പറയണം എന്താ റോട്ട്വീലർ എത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള റോട്ട്വീലർ. വീരന്റെ കുറെ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്, അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. കമന്റ് ചെയ്യാ എങ്ങനെയാണ് വീരന്റെ ക്യാരക്ടർ. സൈലന്റ് ആയിട്ടുള്ള കുട്ടിയാണ് വീര. നോക്കി ഗുഡ് ഗേൾ ആണ് വീര. വിരച്ചി ഗുഡ് ഗേൾ ആണോ? നല്ല വിരച്ചി. അത്രയും ലവിങ് ആണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇവളാണ്. റോട്ട്വീലർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഉക്കുവിന്റെ മടിയിലല്ലാണ്ട് ഇരിക്കൂല ആള്. അല്ലേ കുഞ്ചലാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഇനി നെക്സ്റ്റ്? ഇപ്പൊ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഇങ്ങനത്തെ റോട്ട് വീലർ കയ്യിലുള്ള ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ലേ? ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ജസ്റ്റ് അവര് ബ്രീഡ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് ഉള്ളത്. പക്ഷെ ബ്രീഡിംഗ് കോൺസെപ്റ്റ്, ബ്രീഡിംഗ് ഇപ്പൊ നമുക്ക് ആരെയും സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കില്ല. നമുക്ക് ഒരിക്കലും അവരുടെ ബ്രീഡിംഗ് കൊണ്ട് അവരെ ടോർച്ചർ ചെയ്യരുത്. ബട്ട് അവർക്ക് ആ ബ്രീഡിംഗിന്റെ ഹെൽത്തി ബ്രീഡിംഗ് ഓക്കെയാണ്. അവർക്ക് ആക്ച്വലി ഹെൽത്തി ബ്രീഡിംഗ് എല്ലാ അനിമൽസിന്റെ റൈറ്റ്സ് അല്ലേ, ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കില്ല ആക്ച്വലി. എനിക്കറിയില്ല എന്ത് കോൺസെപ്റ്റ് ആണ് ഇവര് ഇതാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ റോട്ട്വീലർ ലാബ്. ഇവളാണ് എല്ലാരും ഇത്ര നേരം ബക്കാടിന്റെ കൂടെ ആയിരുന്നു, ഗ്രേറ്റിന്റെ കൂടെ ആയിരുന്നു നക്കി കൊടുക്കല്. ഇപ്പൊ ഇവള് ലാബിനെ നക്കി കൊടുക്കുന്നത്. ഈവൻ നമ്മള് ഷിറ്റ്സും ഇവരെ കൂടെ തന്നെയാണുള്ളത്. ഷിറ്റ്സ് നമ്മള് ഇവരെ കൂടെ തന്നെയുള്ളത്. ഇവര് നമ്മളങ്ങനെ യാതൊന്നായിട്ട് ഡിഫറൻഷിയേറ്റും ഇവിടെ പിന്നെ ആരും കേജ് ചെയ്തിട്ടില്ല വളർത്തുന്നത് അല്ലെ. ഇവരെല്ലാരും ഫ്രീ ആയത് കാരണമാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സ്ട്രേ ഡോഗ്സ് ഉണ്ട്, സ്ട്രേ ഡോഗ്സ് എത്രയോ സ്ട്രേ ഡോഗ്സ് കടിക്കുന്ന സ്ട്രേ ഡോഗ്സ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു സ്ട്രേ ഡോഗിനെ കല്ലെടുത്ത്, ഇന്നലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. റോട്ടിൽ വെച്ച് നടക്കുമ്പോ ഒരാള് ഒരു സ്ട്രേ ഡോഗിനെ കാലുകൊണ്ട് തട്ടി. അങ്ങനെ തട്ടുമ്പോ അത് വരെ ആ നായ കടിച്ചില്ല. അതിനെ ചവിട്ടിയപ്പോ അതിന്റെ വേദനയാകുമ്പോ, ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഒരാളോ എന്നെ അടിച്ചാ ഞാൻ തിരിച്ചടിക്കും. അതാണ് അതെന്നെ അതേ ക്യാരക്ടറാണ്. ഇപ്പൊ ഇവർ റോട്ട്വീലർ ഉണ്ടെന്ന് വെച്ചിട്ട് ഓടിപ്പോയി ഒരാളെ കടിക്കാൻ ഇവർക്ക് പ്രാന്തൊന്നുമില്ല. വിരച്ചി ഗുഡ് ഗേൾ ഇരിക്കും. അപ്പൊ റോട്ട്വീലർ ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ പുറത്തെ ഒരാളെ കണ്ടു എന്ന് വെച്ചിട്ട് റോട്ട്വീലർ പോയി ഓടിപ്പോയി കടിക്കൂല. ആരെയും കടിക്കില്ല. അതിപ്പോ അവരെ ടെറിട്ടറിയിൽ ആവശ്യമില്ലാണ്ട് എൻട്രി ചെയ്താ പോലും കടിക്കില്ല. അണ്ടില്ല നൺലെസ് ഇവർക്ക് അത് സേഫ് അല്ലാന്ന് തോന്നണവരെ അവരൊന്നും ചെയ്യില്ല. അവരുടെ പാരന്റ്സ് സേഫ് ആണോ, ഇവര് സേഫ് ആണോ, ആ വന്ന ആള് നല്ലൊരാളാണോന്ന് അറിയണവരെ ഇവരൊന്നും ചെയ്യില്ല. അണ്ടില്ല നൺലെസ് നമ്മുടെ ഡോഗിന് അതൊരു സേഫ്റ്റി ആണെന്നെങ്കിൽ അവരൊന്നും ചെയ്യില്ല. അപ്പൊ ഇന്നലെ ഉള്ള സിറ്റുവേഷൻ എന്തായിരുന്നു? ഒരു ഡോഗ് വെറുതെ റോഡിൽ കിടക്കുന്ന ഒരാള് പോയിട്ട് കാലുകൊണ്ട് തട്ടി. അപ്പൊ ആ ഡോഗ് എന്ത് ചെയ്യണം? ആ ഡോഗ് അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉടനെ ആ ഡോഗിന്റെ ആ ഡോഗ് അവിടെ ജീവിക്കണം. അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് കടിച്ചു. അതാണ് സിറ്റുവേഷൻ. അല്ലാണ്ട് ഒരു സ്ത്രീ ഡോഗ് വെറുതെ പോയിട്ട് ഒരാളെ കടിക്കാനോ ഇവർക്കൊന്നും നമ്മളെ പോലെ ഇവർക്ക് ഭ്രാന്തില്ലല്ലോ. എൻഡ് ഓഫ് ദി ഡേ ഇവർക്ക് എന്താ അവന്റെ ഫുഡ്. ആ ഫുഡ് മാത്രമാണ് ഇവര് നോക്കുന്നുള്ളു. അല്ലാണ്ട് ഇയാളുടെ അടുത്ത് എനിക്ക് ദേഷ്യം ഉണ്ടെന്നോ അയാളുടെ അടുത്ത് എനിക്ക് ദേഷ്യം ഉണ്ടെന്നോ ഇവര് നോക്കൂല. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറാണ് ഡോഗ്സിന്റെ ക്യാരക്ടർ. എന്തെങ്കിലും ഒരു റീസൺ നമ്മളടുത്ത് ഉണ്ടായിരിക്കും. ഒരു ഡോഗ് ഈവൻ അഗ്രഷൻ ആവണമെങ്കിലും അതൊരു ബാഡ് ഓണർ അല്ലെങ്കിൽ എങ്ങനെ റേസ് ചെയ്യണമെന്നില്ല. ഒരു ബാഡ് ഡോഗ് ഇല്ല, ബാഡ് ഡോഗ് പാരന്റ്സ് ഓണേഴ്സ് എന്ന് ഞാൻ പറയില്ല. ബാഡ് ഡോഗ് പാരന്റ്സ് ഉള്ളപ്പോഴാണ് ഇവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവണത്. അവര് ഇപ്പൊ എല്ലാത്തിനും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴൊക്കെ ഇവരെ അടിക്കുക, ഇവരെ കേജിലിടുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവരുടെ ക്യാരക്ടറും ചേഞ്ച് ആവണത്. അത് നമ്മള് അവര് പറഞ്ഞു, അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത്ര. ഇപ്പൊ എല്ലാരും പറഞ്ഞു റോട്ട്വീലറും ഷിഡ്സും സെറ്റ് ആവില്ല. ഇവിടെ റോട്ട്വീലറും ഷിഡ്സും ആണ് കളിക്കുന്നത്. ഇവിടെ കളി കളി ഉണ്ട് കഴിഞ്ഞാല് ഇവർ പപ്പീസിന്റെ കൂടെ ഇവരാണ് കളിക്കുന്നത്. ചെറിയ പപ്പീസിന്റെ കൂടെ ബക്കാടിയൊക്കെ എത്ര നല്ലതായിട്ടാണ് ഷിജു നോക്കണേലും നല്ലതായിട്ട് ബക്കാടി. അവർക്ക് അറിയാം അത് പപ്പീസ് ആണ്. എനിക്കൊരു പപ്പീസ് അല്ല, ഇവൻ ഇവിടെ വീട്ടിൽ ചെറിയ കുട്ടികൾ വന്നാലും അവര് മാറി, അവര് അവരെ കൂടെ കളിക്കാൻ പോണതും അവർ വേദനിപ്പിക്കാതെ അല്ലേ, അവർക്ക് അറിയാം അല്ലെ കുട്ടികളാണ് വേദനിപ്പിക്കാൻ പാടില്ല എന്നല്ലോ. അത്രയും ഇന്റലിജന്റ് ആണ് ഇവര് ബ്രീഡ് അല്ലേ. അത് നമ്മൾ എങ്ങനെയാണോ നമ്മള് ഡോഗിനെ റേസ് ചെയ്യുന്നത്, ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദാറ്റ്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് സപ്പോർട്ട് ചെയ്യാ. എന്തായാലും ഞാനിതിന്റെ നമ്മളിതിന്റെ അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു
ഇപ്പൊ നമ്മള് ബീരാച്ചി ഇവിടെ ഉണ്ട്. ബീരാച്ചിനെ മേറ്റ് ഇതുവരെയും ചെയ്തിട്ടില്ല, എനിക്ക് മേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാൻ ഇതുവരെയും ഇല്ല. പക്ഷെ ഇവിടെ ഒരു ലിവിങ് ബീൻ ആണ്, ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, ചെടിയാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു മീറ്റിംഗിന്റെ ഒരു ഇത് അവർക്ക് ഉണ്ട്. അപ്പോഴാണ് നാച്ചുറൽ, അങ്ങനെയാണ് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ദൈവം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ വീരാച്ചിന്റെ മാത്രം മീറ്റ് ചെയ്യാണ്ട് എന്റെ മോളും കൊടുത്തിട്ടില്ല, ഇനിയിപ്പോ കൊടുക്കാനുള്ള പ്ലാനും എനിക്കുണ്ടായിരുന്നില്ല. ബട്ട് ആർക്കും ആരെയും സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കും ഇല്ല, അതാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഡോഗ് അഗ്രസീവ് ആണ്, ഡോഗ് അഗ്രസീവ് ആന്ന് പറഞ്ഞാൽ നമ്മളും അഗ്രസീവ് ആണ്. നമ്മളെ നമ്മളെ ഹ്യൂമൻസിന്റെ ലൈഫ് ത്രെട്ട് ചെയ്യാനാണെങ്കിൽ ഹ്യൂമൻസിന് ഈ ഡോഗ്സ് മാത്രല്ല, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ലൈഫ് ത്രെട്ട് എല്ലാം. ഈ അപ്പൊ എന്താണ് നിനക്ക് ഇപ്പൊ പബ്ലിക്കിന് വേണ്ടിയിട്ട് മെസ്സേജ് കൊടുക്കാനുള്ളത്? മെസ്സേജ് എന്താന്ന് വെച്ചാൽ, ഡോഗിനെ ബാൻ ചെയ്തു വെച്ചിട്ട് ഈ ഡോഗിനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ റോട്ട് വീലർ, ഞാൻ വേറെ ഡോഗ്സിനെ പറയില്ല, ഇപ്പൊ എന്റെ അടുത്ത് റോട്ട് വീലർ ഉണ്ട്. അപ്പൊ ഞാൻ റോട്ട് വീലറിനെ ബാൻ ചെയ്തു വെച്ചാൽ ഗവൺമെന്റിന്റെ 100% ഷുവറിറ്റി ഹ്യൂമൻസിന്റെ ലൈഫിന് തരാൻ പറ്റും. അങ്ങനെ തരാൻ പറ്റുമെങ്കിൽ ഒക്കെ അവര് ബാൻ ചെയ്യട്ടെ, വേറെ ഒരു ത്രെട്ടും ഇല്ല. ഇവരെ കാരണം മാത്രമാണ് നമ്മുടെ ലൈഫിന് ത്രെട്ട് എങ്കിൽ ഇവരെ ബാൻ ചെയ്തിട്ട് 100% ഷുവറിറ്റി നിങ്ങളെ ലൈഫിൽ ഇനി ഒരു ത്രെട്ടും ഉണ്ടാവില്ല എന്ന് തരാമെങ്കിൽ ലെറ്റ് ദം ബാൻ. അല്ലാണ്ട് ഇത് ഇതിന്റെ കാരണം ത്രെട്ട് ഇത് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജനിച്ചു വീണ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മമാര് കൊണ്ട് കെൻറ്റിൽ കളയണേ, റോട്ടിൽ കൊണ്ടുപോയി കളയണേ, അവരപ്പം എന്ത് തെറ്റ്? അപ്പൊ അത് അതും ഒരു ലൈഫല്ലേ? അത് ആരാ ചെയ്യണേ? ഹ്യൂമൻ നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്? ഡോഗ്സ് എത്ര തന്നെ ആണെങ്കിലും ഡോഗ്സ് ഡെലിവറി കഴിഞ്ഞാല് അവരെ കുട്ടികളെ തന്നെ നടക്കണ വരെ അവരവരുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങളെ തോട്ട്സ് ഒക്കെ കമന്റ് ചെയ്യാം അല്ലേ. നമ്മളെന്തായാലും ഇതിന് അഗേൻസ്റ്റ് ആണ്, നമ്മള് ഇവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മുടെ അടുത്ത് എല്ലാ ഭാഗത്തും ഉണ്ടാവും അല്ലേ. 100% എന്ത് സപ്പോർട്ട് വേണി ഉണ്ടാവും. എനിക്ക് ഇതായിരിക്കും ബീരനെ ബ്രീഡ് ചെയ്യണമെന്നോ അങ്ങനത്തെ, ഇപ്പൊ അവള് 1 ഇയർ ആവാറായി, പക്ഷെ അവളെ ബ്രീഡ് ചെയ്യണമെന്നൊന്നും എനിക്ക് മൈൻഡിൽ ഇല്ല. കാരണം ഇപ്പൊ അങ്ങനെ ബ്രീഡ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ലക്ഷിനെ ബ്രീഡ് ചെയ്യായിരുന്നു 3 years പ്ലസ് ആയി, ഇവള് 1.5 ഇയർ ആയി, എന്നിട്ട് ഞാൻ ഇവർക്കൊന്നും ബ്രീഡിങ് ചെയ്തിട്ടില്ല. ഇവളിപ്പോ 2.5 വർഷമായി ഇവക്ക് ഇവളെ നമ്മളിവിടെ ബ്രീഡിംഗിന്റെ അങ്ങനെ കൺസെപ്റ്റ് ഇല്ല അല്ലേ. അല്ല, ബ്രീഡിംഗിന്റെ കോൺസെപ്റ്റ് നമ്മളുടെ ഇതിലല്ല. നമ്മൾ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ലിവിങ് ബീൻ ആണെങ്കിൽ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അല്ലാണ്ട് നമുക്ക് അയ്യോ അവര് ബ്രീഡ് ചെയ്യണം എന്നല്ല, എല്ലാ ലിവിങ് ബീൻസിനും അവരവരുടെ ഒരു ഇഷ്ടത്തില് ബ്രീഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് ഈ വേൾഡിലുണ്ട്. അപ്പൊ നമുക്ക് എന്തോ പവർ ഉണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഏതൊക്കെയാണ് ബ്രീഡ് ബാൻ ചെയ്തതെന്ന് നമ്മള് ലിസ്റ്റ് ഒന്ന് വീഡിയോ എഴുതി കാണിക്കാം അല്ലേ, എഴുതി കാണിക്കാം, ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം. വീരാച്ചുള്ള കാരണം നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടാണ്. പിന്നെ വീരയ്ക്ക് ഫാൻസ് ഉണ്ട് ഇവിടെ, ബക്കാടിക്ക് ഉണ്ട്. ബക്കാടി നോക്ക്, എനിക്ക് കിടക്കണേ, കിടന്നിറങ്ങാ, ഇടയ്ക്ക് അത്രയും ലവബിൾ ആണല്ലേ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മള് ഡിസ്ക്രിപ്ഷനിലും അല്ലെ വീഡിയോയിലും എഴുതി കാണിക്കാം, കാണിക്കും ചെയ്യാം. പിന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങള് എനിക്കുള്ള രണ്ട് മൂന്ന് പോയിന്റ്സ് എന്താന്ന് വെച്ചാല്, ബ്രീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്ക് ഹ്യൂമൻസിന് ഇല്ല. ആരും നമ്മളടുത്ത് വന്നിട്ട് ബ്രീഡിംഗ് സ്റ്റോപ്പ് മീൻസ് ഹ്യൂമൻസിന് തന്നെ നിങ്ങൾ നാളെ ഫിസിക്കലി ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള റൈറ്റ്സ് ആർക്കും ഇല്ല. അതേപോലെ ഇവരുടെ അടുത്ത് പറയാനുള്ള റൈറ്റ്സ് ആർക്കും ഇല്ല. പിന്നെ ദേർ ആർ നോ ബാഡ് ഡോഗ്സ്, ദേർ ആർ ഓൺലി ബാഡ് പെറ്റ് പാരന്റ്സ്. പിന്നെ ഹ്യൂമൻ ലൈഫിന് ത്രെട്ടാന്ന് പറഞ്ഞിട്ട് ഡോഗ്സിനെ ബാൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഷുവറിറ്റി 100% ഷുവറിറ്റി ഗവൺമെന്റ് നമുക്ക് തരണം. ഇത് ഇത് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ത്രെട്ടും നമ്മളെ സൊസൈറ്റിയിൽ നമുക്ക് നമ്മളെ ലൈഫിന് ഒന്നും എഫക്ട് ചെയ്യില്ല എന്നൊരു 100% ഷുവറിറ്റി തന്നാൽ ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. ഈ ഡോഗ് പോയിന്ന് വെച്ചാൽ ഈ ഡോഗ് നമ്മളെ ഇതിലും ഇല്ല. നമ്മൾക്ക് ആക്ച്വലി ഇത് ഡോഗിനാളും കൂടെ നമ്മളൊരു കുട്ടിയാണ്. അപ്പൊ ഇതിനെ ഇതിനെ കളയാൻ പറയാ, റീഡ് ചെയ്യാൻ പറയാ, ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമ്മളും നമ്മള് ഹ്യൂമൻ ബീങ്സ് പോലും കല്യാണം കഴിച്ച് 2 മാസം ആകുമ്പോഴത്തേക്കും എന്താ ഈ വിശേഷം ഇല്ലാന്ന് ചോദിക്കുന്നത്, അതും ബ്രീഡിംഗ് തന്നെയാണ്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ബ്രീഡിംഗ്, ഫോഴ്സ് ബ്രീഡിംഗ്. അതും ഫോഴ്സ് ബ്രീഡിംഗ് ആണ്. അപ്പൊ
നമ്മളിവിടെ അറ്റ്ലീസ്റ്റ് ഇവര് ഇവിടെ ഫ്രീ ആണ് ഇവരൊക്കെ. ഇവിടെ ഒന്നര വർഷമായിട്ട് ഇവര് ഫ്രീ ആയിട്ടാ നിക്കുന്നത്. ഇതാളെ 3 വർഷവും ഇവൾക്ക് അതിലൊരു ഗവൺമെന്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഷോറിറ്റി തരണം. ഈ ഡോഗ്സ് ഒക്കെ ബാൻ ചെയ്തു, ഇനി നിങ്ങൾക്ക് ലൈഫ് ത്രെട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറിറ്റി തന്നു കഴിഞ്ഞാല് ഒരു രീതിയിലും, ഈ ഡോഗ്സിലല്ല വേറെ ഒരു രീതിയിലും നമുക്ക് ലൈഫ് ത്രെട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോറിറ്റി തന്നു കഴിഞ്ഞാൽ. അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഈവൻ ചൈൽഡ് റേപ്പിസ്റ്റ് ഒക്കെ കണക്ക് നോക്കിച്ചാൽ ഡോഗ് ചൈൽഡ് റേപ്പിസ്റ്റ്, ചൈൽഡ് റേപ്പ് മാത്രല്ല എത്രയോ വയസ്സായ ആൾക്കാരെ പോലും ആ കണക്ക് നോക്കുമ്പോ ഡോഗ് ബൈറ്റ് ചെയ്തിട്ട് മരിച്ച ആൾക്കാരെ എണ്ണം എത്ര കുറവായിരിക്കും. അപ്പൊ അതിനുള്ളതൊക്കെ ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ഫസ്റ്റ് വി ഷുഡ് കറക്ട് അവർ ഓൺ മിസ്റ്റേക്സ്. നമ്മള് ഹ്യൂമൻസ് നമ്മളെ മിസ്റ്റേക്സ് കറക്ട് ചെയ്തിട്ട് മതി, നമ്മള് വേറെ അനിമൽസിനെ ജഡ്ജ് ചെയ്തിട്ട് അവരെ മിസ്റ്റേക്സ് കറക്ട് ചെയ്യാൻ പോകണം. ഇപ്പൊ അവർക്ക് സംസാരിക്കാൻ പറ്റാത്തോണ്ട് അവർക്ക് വേണ്ടി കുക്കു സംസാരിക്കണം എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇല്ല വീരയ്ക്ക് വേണ്ടിട്ട് ഇപ്പൊ കുക്കു സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ വീരയ്ക്ക് ആയിട്ടെങ്കിൽ വീര ചോദിക്കും, തുമ്പളർത്ത് ചോദിക്കും, അപ്പൊ നമ്മളെന്തൊക്കെ തെറ്റ് ചെയ്യണത് ഇവര് ചോദിക്കും. ഇല്ല വീരാച്ചി, ഇല്ല വീരാച്ചി ജീവിക്കറിയില്ല അതിന്റെ ബ്രീഡിങ് ബാൻ ചെയ്ത് അവരവസ്ഥ ഒന്നാലോചിച്ചോക്ക് പാവല്ലേ. ശരിക്കും ഇങ്ങനെ സ്നേഹിക്കുന്ന ഡോഗ്സ് ആണ് ഇവരൊക്കെ. നമ്മളാണ് നമ്മളെ ഡോഗിനെ അഗ്രസീവായിട്ട് മാറ്റണം. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സെപ്പറേറ്റ്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വളർത്തുന്നത്, അവര് വേറെ ആൾക്കാരെ കാണാൻ പാടില്ല, എന്നാലാണ് അഗ്രസീവ് ആവുള്ളൂ. അത് നമ്മളാണ് നമ്മളെ ഡോഗിനെ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഡോഗിനെ എത്ര സോഷ്യലൈസ് ചെയ്യണം, നമ്മൾ എത്ര ഫ്രണ്ട്ലി ആയിട്ട് വളർത്തണം, അവർ അത്ര ഫ്രണ്ട്ലി ആയിട്ട് അവരെ ഉണ്ടാവും. അത് ഈ ബ്രീഡ് ആ ബ്രീഡ് എന്നല്ല, എല്ലാ ബ്രീഡും അവരെ തന്നെയായിരിക്കും. എല്ലാ ബ്രീഡും അല്ല, എല്ലാ ആനിമൽസും, ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ, നമ്മൾ പോലും അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതാണ് ചെറിയൊരു മെസ്സേജ്. ഇതിനെ പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏ, അപ്പൊ ഇതിന്റെ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സപ്പോർട്ടും വീഡിയോയിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ എങ്ങനെ ആരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇല്ലാന്നുള്ളത്. നമ്മളിതിൽ അഗൈൻസ്റ്റ് ആണല്ലേ. ഏ, അപ്പൊ നമ്മളൊരു ഇൻട്രസ്റ്റ് നമ്മള് പറയാന്നുള്ളൂ. നമ്മളെ വീട്ടില് നമ്മളൊരിക്കലും ഇങ്ങനെ ആലോചിക്കുന്നത് ഓക്കെ ഞാനൊരു പെറ്റ് എന്റെ അടുത്ത് ഒരു റോട്ട് വീലർ ഉണ്ട് എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ ബ്രീഡ് ചെയ്യാൻ പോകണില്ല അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരിക്കരുത്. നമ്മള് ഈ നമ്മളെ മാത്രം കാര്യമല്ല, എത്രയോ ഡോഗ്സ് ഈ റോട്ട് വീലർ ആവട്ടെ, നമ്മളെ ലാർജ് ബ്രീഡ് അതാണ് ഈ അഗ്രസീവ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 23 ബ്രീഡ്സിനെ ബാൻ ചെയ്ത എത്രയോ ഡോഗ്സ് ഉണ്ടാവും. വി ഷുഡ് നോട്ട് ബി സെൽഫിഷ്. എന്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെ കാര്യം നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മള് സംസാരിക്കാൻ. അപ്പൊ നിങ്ങളെ അഭിപ്രായവും സപ്പോർട്ടും കമന്റിൽ അയക്കുക അല്ലെ, വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മള് മാക്സിമം നമ്മള് റിപ്ലൈ ചെയ്ത് തരാം അല്ലേ. അപ്പൊ സപ്പോർട്ട്, തംസ് അപ്പ്. എല്ലാരും ഉണ്ട്, വക്കടി വക്കടി, അഗ്രഷൻ അഗ്രസീവ് റാക്ക്. സംഭവം കാണാൻ ലുക്ക് ഒക്കെ ആണ്, പക്ഷെ അത്ര ഫ്രണ്ട്ലി ആണ്. ഇതാ കാണുമ്പോ പേടിയാവൂലേ. ഇപ്പോഴും ഇപ്പോഴും ആര് വന്നാലും ബക്കടി എടുത്ത് വീട് ഫോട്ടോ എടുത്തിട്ട് വിട്ടു. വക്കടി വക്കടി ഫാൻസ്, അത് കാണാത്ത ലുക്കാണ്. പക്ഷെ അത്ര പാവാട്ടോ അവരൊക്കെ, കുക്കുര വായനുള്ള കയ്യില്ലേ. അയ്യോ കുക്കുര കൈ പോയേ, കൈ നോക്കട്ടെ. അതാ കുക്കുര കൈ തിരിച്ചിട്ടിട്ട. അത്രയും ഫ്രണ്ട്ലി ഡോഗ്സ് ആണ്. ആക്ച്വലി ഇവർ കടിക്കാൻ പറഞ്ഞാലും ഇവർ കടിക്കില്ല കേട്ടോ. അവർ അത്രയും സ്നേഹമുള്ള ജീവിയല്ലേ. നമ്മളെ ഇങ്ങനെ ആക്കിയ പോലും കടിക്കില്ല. പിന്നെ ഇവരെ ടോർച്ചർ ചെയ്യാ, എനിക്ക് അങ്ങനെ എന്ത് ചെയ്താലും ഇവർ കടിക്കില്ല. ഇവർ ഇനി ചവിട്ടി പോയാലും അല്ലെ, നമ്മളെ ഇവർക്ക് വേദന ആയാലും നമ്മളെ കടിക്കില്ല. ഒരു ഡോഗ്സിന്റെ ക്വാളിറ്റി ആണ്. ഡോഗ്സിന്റെ ക്വാളിറ്റി ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്നെ വന്നിട്ട് ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്ത് എന്നെ ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ അടിക്കണമെങ്കിൽ അടിക്കും, കടിക്കണമെങ്കിൽ കടിക്കും, ഇരിക്കണമെങ്കിൽ ഇരിക്കും. പക്ഷെ ഡോഗ്സ് ഒരിക്കലും അങ്ങനെ ഡോഗ്സിന് ഓണേഴ്സിന് ഡോഗ്സ് തീരെ ഇതാക്കൂല. പാരന്റ്സിന് തീരെ വിട്ടുകൊടുക്കൂലേ. ഞാൻ തന്നെ എപ്പോഴോ ഇവരൊക്കെ വാലി ചവിട്ടി പോകുമ്പോ എനിക്ക് അവയ്ക്ക് പോകുന്നു. അവർക്ക് നമ്മളോട് യാതൊരു ആകർഷണം ഇല്ല, അവരത്രയും ഫ്രണ്ട്ലി ആണ് സംഭവം. അല്ലേ, ഡോഗ്സ് എപ്പോഴാണ് കടിക്കുക, അവരുടെ പാരന്റ്സ് സേഫ് അല്ല എന്ന് തോന്നുമ്പോ മാത്രമാണ് അവര് സേഫ് അല്ല, അവരുടെ പാരന്റ്സ് സേഫ് അല്ല എന്ന് തോന്നുമ്പോ മാത്രമാണ് അവര് കടിക്കുന്നത്. അത് അവരുടെ ക്വാളിറ്റി ആണ്. ഇപ്പൊ രാത്രി ഒരാളെ വീട്ടിൽ കയറി വന്നെന്ന് വെച്ചിട്ട് ഇവർക്ക് വാലാട്ടി നിക്കാൻ പറ്റൂല. ഇവർക്ക് അറിയാത്ത ഒരാള്, അറിയണ ഒരാളാണെങ്കിൽ ഇവരൊന്നും, അത് എന്തിനാ വന്നതെന്ന് അറിയില്ല നമുക്ക്. ഇവർക്ക് ഒരിക്കലും വാലാട്ടി നിക്കാൻ ഇവർക്ക് പറ്റില്ല. അത് അവര് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്റെ വീട്ടിൽ ഒരാള് അറിയാണ്ട് വന്നു കഴിഞ്ഞാല് ഞാനാണെങ്കിലും റിയാക്ട് ചെയ്യും. അത് അതിപ്പോ ആലോചിച്ചു, നമ്മളെ വീട്ടിൽ നമ്മളോട് ചോദിക്കാതെ നമ്മളെ മതിൽ ചാടി വന്നാ എന്ത് ചെയ്യണം അവര്? അത്ര ചെയ്യണല്ലോ, പറയാണ്ട് മതിൽ ചാടി കഴിഞ്ഞാ പിന്നെ അവര് കടിക്കല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? വീട്ടില് വിളിച്ച് ചായ കൊടുക്കാൻ പറ്റുമോ? അല്ലേ, അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പല കൺട്രികളിലും ഗണ്ണ് വരെ ലീഗലാണ്. അത് മാത്രല്ല, ഇവിടെ നമ്മളെ നാട്ടില് ഒരാള് അരി തട്ടേന് അയാളെ അടിച്ച് കൊന്നു. അതെ, പക്ഷേ തിന്നാനില്ലാണ്ടാണ് അയാളത് ചെയ്തത്. അതൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഇത് വന്നു വെച്ചിട്ട് പറഞ്ഞ കാര്യല്ലേ, അങ്ങനത്തെ മെന്റാലിറ്റിയാണ് നമ്മളെ. ഓക്കെ, എല്ലാരും എല്ലാരും അഭിപ്രായങ്ങളും പറയാലേ. ഓക്കെ, ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ. വീഡിയോസ് ഇനി വരുന്നുണ്ട്. ഇതിന് ബാക്കി അപ്ഡേഷൻ നമ്മൾ തരാം അല്ലേ, കൂടുതൽ വിവരങ്ങൾ. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആണ് അല്ലേ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ഒരു ഉമ്മ അവിടുത്തെ ബീരച്ചി പോയിട്ട് ക്യാമറയിൽ ഒരു അമ്മയ്ക്ക് ഒരു ഉമ്മ തരാം. ക്യാമറയിൽ പോയി ഒരു ഉമ്മ കൊടുത്ത്. ഓക്കെ, അപ്പൊ പുതിയ വീഡിയോ നോക്കൂ. എല്ലാവർക്കും എല്ലാവർക്കും പോയിട്ടാ. ഓക്കെ, ബൈ ബൈ.